CPM അവസാന നിമിഷം ഇറക്കിയ ഒരു ട്രംപ് കാർഡ്, അത് അനുകൂലമായി മാറിയത് BJP ക്കാണെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. മറുഭാഗത്ത് വോട്ടിംഗ് പാറ്റേണിലെ കുറവ് രേഖപ്പെടുത്തിയാൽ അത് കോൺഗ്രസിന് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുള്ള സാധ്യത തുറന്നു നൽകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിലടക്കം പ്രതികരിക്കുന്നുണ്ട്. കൂടുതൽ വോട്ടുകൾ ലഭിച്ച നഗരസഭയിലടക്കം വോട്ട് പാറ്റേൺ കൂടിയ രീതിയിലാണ് പ്രതിഫലിക്കുന്നതെങ്കിൽ അത് കൃഷ്ണകുമാറിന്റെ വിജയത്തിലേക്കും 10,000 വോട്ടുകളുടെ വിജയമാണ് തങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നതായും BJP തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിൽ CPM BJP നൽകിയ ഒരു സഹായത്തെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തലാണ് കോൺഗ്രസ് നേതാക്കൾ അടക്കം പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ദിവസം സുപ്രഭാതം, സിറാജ് പത്രങ്ങളിൽ പാലക്കാട് അച്ചടിച്ചു വന്നത് ഉറപ്പായും തിരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ തന്നെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമേതും തന്നെ ഇല്ലാതെ പറയാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ CPMനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തിയതും ഓർത്തെടുത്ത് പറയേണ്ടതാണ്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. CPM പത്രപരസ്യം BJP യെ ജയിപ്പിക്കാനുള്ള ഒരു നീക്കമാണെന്നും ഒരാൾ BJP വിട്ട് കോൺഗ്രസിൽ പോയതിന് എന്തിനാണ് CPM പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം ഇങ്ങനെ കരയുന്നതെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചത്. അദ്ദേഹം പറഞ്ഞതിൽ ശരിയായ വസ്തുത തന്നെയാണ് ഉള്ളിലുള്ളത്. കാരണം കോൺഗ്രസിൽ നിന്നും ഇടതുപാളയത്തേക്ക് എത്തിയ സരിനെ അവിടെ നിർത്തി മത്സരിപ്പിക്കുന്ന CPMനോളം തന്നെ വിട്ടുവീഴ്ച ഒന്നും കോൺഗ്രസ് ഇതുവരെയും ചെയ്തിട്ടില്ല. എന്നിട്ടാണ് സന്ദീപ് വാര്യർ CPMലേക്ക് വരുമെന്ന് കരുതിയെങ്കിലും ആ പ്രത്യാശ നശിച്ചതിന് പിന്നാലെ കടന്നാക്രമണം നടത്താനും എന്തിനേറെ കയ്യിൽ നിന്നും കാശ് മുടക്കി പത്രത്തിൽ പരസ്യം ചെയ്യാൻ പോലും മുന്നോട്ട് പോയിരിക്കുന്നു. സന്ദീപ് വാര്യർക്കെതിരെ പത്രത്തിൽ കൊടുത്തതൊരു വർഗീയ പരസ്യമാണ്. കാരണം ഇത്തവണ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ന്യൂനപക്ഷ പ്രീണനം നടത്തുക എന്ന ലക്ഷ്യമാണ് ഇതിനു പിന്നിൽ ഒരുപക്ഷെ CPM കണ്ടിരിക്കുന്നത്. ഓരോ തിരഞ്ഞെടുപ്പുകളിലും കാണാറുള്ള ഒരു വിഷയം തന്നെയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ CAA അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളുമൊക്കെ ആളിക്കത്തിച്ചപ്പോൾ, അതിന് തൊട്ടു മുൻപ് മണിപ്പൂർ അടക്കം വിഷയമാക്കി സംസാരിച്ചപ്പോൾ, കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളോ നിലവിൽ നമ്മുടെ നാട്ടിൽ നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളോ ഒന്നും തന്നെ ചർച്ചയാക്കാതെ തികഞ്ഞ രാഷ്ട്രീയ പോര് തന്നെയാണ്, വർഗീയ പ്രീണനം തന്നെയാണ് CPM നടത്തിയിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന പത്രങ്ങളിൽ മാത്രമായി ഈ പരസ്യം ഒതുക്കിയതിന് മന്ത്രി MB രാജേഷ് അടക്കം ധനം ലാഭമായിക്കോട്ടെ, പൈസ ചെലവ് ചുരുക്കാൻ വേണ്ടി ഈ ഒരു നടപടി ചെയ്തു എന്ന്, കുറഞ്ഞ പൈസയ്ക്ക് പരസ്യം നൽകുന്ന പത്രങ്ങളായതുകൊണ്ട് സമീപിച്ചു എന്നൊക്കെ തന്നെ പറഞ്ഞാലും അതൊന്നും തന്നെ അത്രയധികം വെളുപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച് BJP യെ സഹായിക്കാനുള്ള ഒരു നീക്കം അതിനിടയിൽ നടത്താൻ കഴിയുമോ എന്നാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പാണക്കാട് തങ്ങൾമാർ നാടിന് മതസൗഹാർദ്ദം മാത്രം നൽകിയവരാണ്. മുനമ്പത്തെ പ്രശ്നപരിഹാരത്തിനായി പാണക്കാട് തങ്ങൾ തന്നെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും വിഷയം മാറ്റി ഒരു വർഗീയ ധ്രുവീകരണത്തിനായി CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. BJP യെ വിമർശിക്കുന്നതിന് പകരം CPMനെ അതിഭീകരമായി ഈ വിഷയങ്ങളിലൊക്കെ, വർഗീയ പ്രചരണങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് വിമർശിക്കുന്ന തലങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. പാലക്കാട് ഒന്നാം സ്ഥാനത്ത് UDFഉം രണ്ടാം സ്ഥാനത്ത് BJP യും വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ മത്സരം നടക്കുന്നത് UDFഉം BJP യും തമ്മിലാണ്. ചിത്രത്തിൽ പോലും LDF ഇല്ലാത്തതിൻ്റെ ചുരുക്ക് അത് ഈ രീതിയിലൊക്കെ തന്നെ തീർക്കണോ എന്നുള്ള ഒരു സംശയം പോലും UDF നേതാക്കൾ ചോദിക്കുന്നുണ്ട്. സമസ്തയിലെ വിഷയം ചർച്ച നടക്കുന്നുണ്ട്.